കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ ഭാര്യ അമല കസ്റ്റംസിന് മുന്നിൽ ഹാജരായി. എൻ കെ ഷിജു നൽകും വിവരങ്ങൾ. ഷിജു, എന്തൊക്കെയാണ് വിവരങ്ങൾ, എന്തൊക്കെയാണ് അമലയിൽ നിന്ന് ചോദിച്ചറിയാൻ കസ്റ്റംസ് ശ്രമിക്കുക? അബ്ജോദ്, അല്പസമയം മുമ്പാണ് അഭിഭാഷകർക്കൊപ്പം ഈ അർജുൻ ആയങ്കി കേസിൽ ഇപ്പോൾ തന്നെ കസ്റ്റംസിന്റെ പിടിയിലുള്ള അർജുൻ ആയങ്കിയുടെ ഭാര്യ അമല കസ്റ്റംസ് ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. പ്രധാനമായും ഈ അർജുൻ ആയങ്കി വലിയ ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് കോടതിയിൽ തന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അയാൾക്കാകട്ടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ അറിയപ്പെടാത്ത സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നാണ് അർജുൻ ആയങ്കിക്ക് ഈ വരുമാനം? അർജുൻ ആയങ്കി ചോദ്യം ചെയ്യലിൽ ഇതിന് മറുപടി നൽകിയത് തൻ്റെ ഭാര്യയുടെ അമ്മ തന്ന പണം, ആ പണം ഉപയോഗിച്ചാണ് വീട് വെച്ചത്, ആ പണം ഉപയോഗിച്ചാണ് താൻ കാറിന് ലോൺ അടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അർജുൻ നൽകിയത്. ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുന്നതിനാണ് അർജുൻ ആയങ്കിയുടെ ഭാര്യ അമലയെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അവർ ആ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്, അല്പസമയം മുമ്പ് കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ മൊഴിയെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിൽ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള മുഹമ്മദ് ഷഫീഖ്, ഷഫീഖിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഷഫീഖിനെ തൽക്കാലം കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല. പക്ഷേ നാളെ അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം കോടതിയിൽ വെക്കാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ ടി പി കേസിലെ പ്രതികളുടെ പങ്ക് സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ലഭ്യമായ വിവരങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കൂടെ തേടുന്നതിനാണിത്. അബ്ജോദ്.